നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കാലാവധി പൂർത്തിയാക്കി പടിയിറങ്ങിയ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ പരാമർശം സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തലവേദനയാകുന്നു. കാലങ്ങൾക്ക് മുൻപ് തന്നെ സംഘപരിവാർ ബന്ധം ആരോപിക്കപ്പെട്ട ഉദ്യോഗസ്ഥനായതിനാൽ തന്നെ ലോക്നാഥ് ബെഹ്റയുടെ പരാമർശം ദുരൂഹമാണ്. ഇതിന് ഉത്തരം പറയാൻ പിണറായിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട്. മലയാളികളുടെ ഭീകര ബന്ധം ആശങ്കയുണ്ടാക്കുമെന്ന് പറയുന്ന ഡി ജി പി ജനങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ജനറൽ സെക്രട്ടറി എ അബ്ദുൾ സത്താർ പ്രതികരിച്ചത് ഇങ്ങനെ: ഒരു സമൂഹത്തെ ആകെ ഭീതിയിലാക്കുന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കേരളം ഭീകര സംഘടനകളുടെ റിക്രൂട്ടിംഗ് ലക്ഷ്യമായി മാറുന്നുവെന്ന വിവാദ പ്രസ്താവനയിൽ ഡി ജി പി ലോക്നാഥ് ബെഹ്റ വ്യക്തത വരുത്തണം. മലയാളികളുടെ ഭീകരബന്ധം ആശങ്കയുണ്ടാക്കുന്നുവെന്ന് പറയുന്ന ഡി ജി പി ജനങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കുകയാണ്. വിദ്യാസമ്പന്നർ ഭീകരവാദികളുടെ വലയിലാണെന്നാണ് ഡി ജി പി പറയുന്നത്. അങ്ങനെയൊരു സാഹചര്യമുണ്ടെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തി വിശദാംശങ്ങൾ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വവും ഡി ജി പിക്കുണ്ട്. അത്തരക്കാരെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടേണ്ടതും പോലീസ് മേധാവി തന്നെയാണ്. ഇതൊന്നും പറയാതെ ഒരു സംസ്ഥാനത്തെ ആകെ ഭീതിയിലാഴ്ത്തുന്ന പരാമർശം നടത്തിയല്ല സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി പടിയിറങ്ങേണ്ടത്. സമാനമായ പ്രസ്താവനകൾ നടത്തിയ മുൻ ഡി ജി പി ടി പി സെൻകുമാർ അധികാര കസേരയിൽ നിന്നിറങ്ങി ആർ എസ് എസിനൊപ്പം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പേക്കൂത്തുകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലേക്ക് നിലവിലെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയും അതപ്പതിക്കരുത്. സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി എന്ന ഉന്നതമായ പദവിയിൽ നിന്നും സ്ഥാനമൊഴിയുമ്പോൾ എങ്ങും തൊടാതെയുള്ള കേവലമൊരു പ്രസ്താവനയല്ല ഡി ജി പി നടത്തേണ്ടിയിരുന്നത്. കാലങ്ങൾക്ക് മുൻപ് തന്നെ സംഘപരിവാർ ബന്ധം ആരോപിക്കപ്പെട്ട ഉദ്യോഗസ്ഥനായതിനാൽ തന്നെ ലോക്നാഥ് ബെഹ്റയുടെ പരാമർശം ദുരൂഹമാണ്. ഗുജറാത്തിൽ 2004 മലയാളിയായ പ്രണേഷ് കുമാർ, ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന അമിത്ഷായെയും വെള്ളപൂശുന്ന റിപ്പോർട്ട് നൽകി രക്ഷപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ് ലോക്നാഥ് ബെഹ്റ. മാത്രമല്ല, കേരള പോലീസിൽ സംഘപരിവാരത്തിന്റെ സ്വാധീനമേറിയതും ബെഹ്റയുടെ കാലത്താണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഇത്തരമൊരു പരാമർശം ഉണ്ടായത് സംശയത്തോടെ മാത്രമേ നോക്കിക്കാണാനാകൂ. അതല്ലെങ്കിൽ രാജ്യത്തിന്റെ കെട്ടുറപ്പിനെയും സമാധാനത്തെയും തകർക്കുന്ന വിധത്തിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രചാരകരായ സംഘപരിവാരം നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ചാണോ ഡി ജി പി ഇത്തരമൊരു പ്രസ്താവന നടത്തിയതെന്നും വിശദമാക്കണം. കള്ളപ്പണവും ആയുധക്കടത്തും ബോംബ് സ്ഫോടനങ്ങളും കലാപങ്ങളും വ്യാജ ഭീകരാക്രമണങ്ങളും കൈമുതലാക്കിയ സംഘപരിവാരത്തിനു മാത്രമേ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ കഴിയുകയുള്ളൂവെന്ന വസ്തുത മനസ്സിലാക്കിയാണു ഡി ജി പി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ആർ എസ് എസിനൊപ്പം നാടിന്റെ കെട്ടുറപ്പിനെ തകർക്കുന്ന ദുഷ്ടശക്തികൾ ഇനിയുമുണ്ടെങ്കിൽ അവരെ തുറന്നു കാട്ടാനുള്ള ആർജവം ഡി ജി പി കാട്ടണമെന്നും പോപ്പുലർ ഫ്രണ്ട് പറയുന്നു. സംഘപരിവാരത്തോട് ചേർന്നു നിൽക്കുകയും ഇത്രയും കാലം കേരള പോലീസിനെ നയിക്കുകയും ചെയ്ത ഡി ജി പിയുടെ വിവാദ പരാമർശം പലരും ഏറ്റുപിടിച്ചതിലൂടെ ഇസ്ലാം വിരുദ്ധതയ്ക്കും ഇസ്ലാമോഫോബിയയ്ക്കും കാരണമായിട്ടുണ്ട്. എവിടെ നിന്നും എത്ര പേരെ ഭീകര സംഘങ്ങൾ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുള്ളതെന്ന് ഡി ജി പി വ്യക്തമാക്കണം. വിദ്യാസമ്പന്നരായ എത്ര പേരാണ് ഇവരുടെ വലയിലായതെന്നും സമൂഹത്തോട് പറയണം. അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വീഴ്ചയാണ്. അതിനെ ജനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെ മറച്ചുവെക്കുന്നതിനാണ്. താൻ ഇത്രയും കാലം സംരക്ഷിച്ച ഡി ജി പിയുടെ വെളിപ്പെടുത്തലുകൾക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനും ഉത്തരവാദിത്വമുണ്ട്. ഡി ജി പി ഉന്നയിച്ച കാര്യങ്ങൾക്ക് വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും പേടിച്ചു മാളത്തിൽ ഒളിക്കുകയല്ല പിണറായി വേണ്ടതെന്നും പോപ്പുലർ ഫ്രണ്ട് വെല്ലുവിളിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.